എളനാടിൽ സാധാരണക്കാരന്റെ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സിന്റെ കൺസൾട്ടേഷനും എക്കോ ടി എം ടി അൾട്രാസൗണ്ട് സ്കാനിംഗ് സൗകര്യങ്ങളും എളനാട് എമർജൻസി കെയർ സെന്റർ. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 38th ചരമവാർഷികം ആചരിച്ച കൊണ്ടാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. പാറമേൽപ്പടി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വെച്ചായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ചരമവാർഷിക ദിനാചരണം. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ ചരമവാർഷിക ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് കർഷകർക്ക് വേണ്ട മിനിമം പരിപാടികൾ ആ കാലത്ത് ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയത് നാം ഇന്നും ഓർക്കേണ്ടതുണ്ട്. അന്ന് നടപ്പിലാക്കിയ പദ്ധതികൾക്ക് ശേഷം ഇന്ന് ഒന്നും തന്നെ അതിനെ മികച്ച രീതിയിൽ മറികടക്കാനായിട്ട് ഇന്നും ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവിടെ ഈ കർഷക കോൺഗ്രസ്സിന് അതിൻ്റെതായിട്ടുള്ള ഒരു പങ്ക് വഹിക്കാനുണ്ട്. കർഷക തൊഴിലാളികൾക്ക് യു പി എ സർക്കാർ കൊണ്ടുവന്ന കർഷക മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അതുപോലും ഇപ്പോൾ നമ്മുടെ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിച്ച് പറഞ്ഞതൊക്കെ തന്നെ നമ്മൾ പത്രവാർത്തയിൽ കണ്ടുണ്ട്. അവരുടെ മസ്തിഷ്കത്തിൽ വന്നു എന്ന് പറഞ്ഞ് അതിനെ പോലും വളച്ചൊടിച്ച് വക്രീകരിച്ച് തെറ്റായി ധരിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. ഇതിനെയൊക്കെ മറികടക്കാനായിട്ട് ഇന്ന് പല തരത്തിലുള്ള പ്രവർത്തനങ്ങളും നമ്മൾ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഈ ആസൂത്രണം ചെയ്തത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും. കൊണ്ടാഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം അയ്യാവു അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം അനീഷ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലത നാരായണൻകുട്ടി, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി നിഷമോൾ, മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ, മഹിളാ കോൺഗ്രസ് നേതാക്കൾ, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ, പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ ദീപം തെളിയിച്ചാണ് ചരമവാർഷിക ദിനാചരണ പരിപാടികൾക്ക് തുടക്കമിട്ടത്. ഇന്ത്യയുടെ നല്ല സുന്ദരമായ ചരിത്രമുഖത്തെ വക്രീകരിക്കാൻ നോക്കുകയാണ്. ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ച് നമുക്കൊക്കെ അറിയാം, ഈ സർദാർ വല്ലഭായ് പട്ടേലിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഇന്ത്യയുടെ എല്ലാ തരത്തിലും ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചുമതലപ്പെടുത്തിയ നമ്മളുടെ എല്ലാം സ്വന്തമായ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മന്ത്രിയായിരുന്നു. അതുപോലെ തന്നെയാണ് ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ചും. ഈ രണ്ട് നേതാക്കന്മാരെയും ഇന്ന് നമ്മൾ ഓർക്കുന്നത് ഈ രാജ്യത്തിനും ഈ പ്രസ്ഥാനത്തിനും നൽകിയിട്ടുള്ള വളരെ നല്ല നല്ല സേവനങ്ങളെ സംബന്ധിച്ചാണ്. സി സി വിനോസ്, കൊണ്ടാഴി.